السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. അഭിമന്യരായ സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നായകന്മാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർണാടക ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി യു ടി ഖാദർ സാഹിബ് അവരെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാർ, 1992 ആരംഭിച്ച് 25 കൊല്ലം പൂർത്തിയാകുന്ന മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം വരുന്ന വർഷം 2017 ഏപ്രിൽ 27, 28, 29 തീയതികളിൽ നടക്കുകയാണ്. 27 മുതൽ 30 വരെയുള്ള തീയതികളിലായി നടക്കുകയാണ്. വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു അവസരമാണെങ്കിലും നാം എല്ലാവരും കാതോർത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് നീട്ടി പറയുന്നില്ല. ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ആ മഹത്തായ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നേരത്തെ ബേക്കൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമ്മേളനം ഇന്നല്ല, ഈ മാസമല്ല, ഈ വർഷവുമല്ല, അടുത്ത വർഷം ഏപ്രിലാണ്. പിന്നെ ഇത്ര കാലം കൂട്ടിയുള്ള പ്രചരണത്തിൻ്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞ വാക്കിനിടയിൽ അതിന് അർത്ഥം അവിടെ തന്നെയുണ്ട്. ഒന്ന്, നിങ്ങളുടെ സാമ്പത്തിക സഹായം അതിന് അനിവാര്യമാണ്. 25 കൊല്ലം കൊണ്ട് ആ മഹത്തായ സ്ഥാപനം, അത് കേരളത്തിലെയും പ്രത്യേകിച്ച് സൗത്ത് കനറയിലെയും, കർണാടക മൊത്തമുണ്ട് എങ്കിലും സൗത്ത് കനറയെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു, ഈ കാസർഗോഡ് ഭാഗത്തെയും സൗത്ത് കനറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശാ കേന്ദ്രമാണ് മുഹിമ്മാത്ത്. കന്നഡ, മലയാള, ഇംഗ്ലീഷ് 3 മീഡിയമുള്ള സ്കൂളുകൾ അവിടെയുണ്ട്. അതോടനുബന്ധിച്ച് അവർക്ക് ശരിയത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുണ്ട്. ഇതിൻ്റെ ഒക്കെ വിപുലീകരണം ആവശ്യമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർ അവിടെ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു യത്തീംഖാനയായി തുടങ്ങി. പിന്നീട് അവിടെ അഗതി മന്ദിരവും കൂടി വേണ്ടി വന്നു. ബാപ്പ മരിച്ചാൽ യത്തീമായി, അതുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിന്നുകൊള്ളണമെന്നില്ല. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പക്ഷെ ഉപ്പ കിടപ്പിലാണ്, ഉമ്മ രോഗിയാണ്, മക്കൾ ഒന്നും ഇന്ന് കഴിവില്ലാതെ തെണ്ടി നടക്കുന്ന ഒരവസ്ഥയിൽ ആ മക്കളെ പരിപോഷിപ്പിക്കുവാനോ പഠിപ്പിക്കുവാനോ അവർക്ക് ഭക്ഷണം നൽകുവാനോ ഒരു ഗതിയുമില്ലാതെ നട്ടം തിരിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ വന്ന് പറയുന്നു, ഉസ്താദ് എൻ്റെ കുട്ടീനെ ഇവിടെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിച്ചങ്ങ് തിരക്കേടില്ല, എന്തിനു പിന്നെ ഇവിടെ ചേർക്കുന്നു, ഒന്നുമില്ലെങ്കിൽ 3 നേരത്തെ ഭക്ഷണം കിട്ടുമല്ലോ. അപ്പോൾ ഒന്നുമില്ല, പള്ള വിശപ്പടക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഇറാഖിലൊക്കെ കാണുന്ന ആ ഒരവസ്ഥ. കുമാരികളെ, നാം വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഉസ്താദ് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം പഠിച്ചുകൊണ്ട് ഭൗതികന്മാരായി ഇവിടെ മുന്നോട്ട് പോയാൽ ഇവിടെ എഗസിൽ കോഡല്ല, എന്ത് കോഡ് വന്നാലും തിരക്കേടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിനടിമപ്പെട്ടുകൊണ്ട്, അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ ഇവിടെ ഇസ്ലാമിൻ്റെ നിലയും വിലയും ഉണ്ടാവില്ല, മുസ്ലിം നാമധാരികൾക്ക് തീരെ വിലയുണ്ടാവില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഇന്ന് ഇത്രയെങ്കിലും നമുക്ക് അഭിമാനം, പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ പണ്ഡിതന്മാരെ സ്വീകരിച്ചുകൊണ്ട് അവരനുകരിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചുകൊണ്ടുള്ള, അവർക്ക് പിന്നീട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ സംഘടനാ സെറ്റപ്പിൽ നമ്മൾ നീങ്ങുന്നത് കൊണ്ടാണ്. അല്ലാഹു തആല ഇജ്ജത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് പഠിപ്പിച്ചാലും തിരക്കേടില്ല, വെറും പള്ള നിറയണം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ കുട്ടിക്ക് ദീന് പഠിപ്പിക്കണം, അത് ശരിയായ ദീന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഗതിയുള്ളവരും ഗതിയില്ലാത്തവരും ഒക്കെയും സാമ്പത്തികമായി കഴിവുള്ളവരടക്കം മുഹിമ്മാത്തിലേക്ക് കടന്നു വരുന്നു.
എൻ്റെ മകൻ ഇവിടെ പഠിച്ചിട്ട് ഒരു ഹാഫിൽ ആകണം, എൻ്റെ മകൻ ഇവിടെ പഠിച്ച് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ നായകനായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് സമ്പന്നരായ ആൾക്കാർ കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും അങ്ങോട്ട് കടന്നു വരുന്നു. അവരെ സ്വീകരിക്കാൻ അവിടെ സൗകര്യങ്ങൾ കുറവാണ്. അതിന് ഒന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക കഴിവ് സഹായം ആവശ്യമാണ്. അതിന് കഴിവില്ലാത്തവരുമുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ നല്ല വാക്ക്, ആ സ്ഥാപനത്തെ പറ്റിയുള്ള നല്ല വാക്ക്, അതിനാണ് നിങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട നഈം ഉസ്താദ്, ഈ സമ്മേളനത്തിൻ്റെ നമ്മുടെ പ്രമേയം ഗുണകാംക്ഷയാണ്. മതം എന്നുള്ള ആ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കും. മുഹിമാത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനപ്പെട്ട മൂസ സക്കാഫി അവർ വിശദീകരിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും അവിടെ കടന്നു വരുന്ന ആൾക്കാർക്ക്, പണക്കാരായാലും സാധുക്കളായാലും, അവർ ആഗ്രഹിക്കുന്നത് നല്ല ഭക്ഷണം, നല്ല താമസ സൗകര്യം, നല്ല വിദ്യാഭ്യാസം. അതിന് സാമ്പത്തിക ചെലവുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയേണ്ടതില്ല. നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് ബസ്സിൽ കയറുന്നവർ എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ തിരക്കേടില്ല, ഒന്ന് കാലി വെച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ സീറ്റിൽ കയറി നിന്നാൽ പിന്നെ പറയുന്നു, മനു നേ ലേശൊന്ന് അപ്പുറം നിന്ന് ഒന്ന് ഞാൻ കുറച്ചൊന്നും മുന്നോട്ട് നേട്ടേന്ന്. അങ്ങനെ കയറി കയറിയിട്ട് സീറ്റിൻ്റെ അടുത്തെത്തിയാൽ പറയുന്നു ഇരിക്കട്ടെ എന്ന്, ഒന്ന് ലേശപ്പുറം ചന്തി വെക്ക്. ഈ ഒരു സ്വഭാവം ഇന്ന് എല്ലാ മേഖലയിലുമുണ്ട്. ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആദ്യം പറയും ഇങ്ങനെയൊക്കെ ഒരു കൂരയായാൽ മതി എന്നുള്ളത്. പിന്നെ പറയും കുറച്ച് സൗകര്യം വേണം, ആരെങ്കിലും വന്നാൽ, അതിഥികൾ വന്നാൽ സ്വീകരിക്കാൻ അവർക്ക് ബാത്റൂമും മറ്റൊക്കെ വേണ്ടേ, അതുപോലെ തന്നെ ബെഡ്റൂം വേണ്ടേ. ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് തീർച്ചയായും വളരെ ആവശ്യമായ ഒരു സാധനമാണ്. മുഹിമ്മാത്ത് ആ വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രചാരകരാവുക മുഹിമ്മാത്തിൻ്റെ. സഹായിക്കുന്നവർ സഹായിക്കുക, അല്ലാത്തവർ അതിൻ്റെ പ്രചാരകരാവുക. അതിന് ഞങ്ങൾ കുറേ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. 6 മാസത്തിൻ്റെ ഇടയിൽ പല പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾ അവിടത്തേക്ക് ക്ഷണിക്കുന്നു. അവിടെ വന്ന് അവിടുത്തെ പദ്ധതികൾ കാണുക. സമ്മേളനത്തിന് ഏതായാലും നിങ്ങൾ വരണം. പക്ഷെ സമ്മേളനത്തിന് വന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ പഠന രീതിയും അവിടുത്തെ സ്ഥാപനങ്ങളെയും കുട്ടികളെയും മനസ്സിലാക്കാൻ കഴിയില്ല. 1000-ൽ 1 അവിടുത്തെ കുട്ടികളും നിങ്ങളും ഉണ്ടാകും. അതുപോരാ, അതിന് മുമ്പൊരു പ്രാവശ്യം നിങ്ങൾ വരണം. അതുകൊണ്ട് ഈ 6 മാസത്തിനിടയിൽ ഈ നമ്മുടെ സിൽവർ ജൂബിലിയുടെ സമാപനത്തിന് മുമ്പായി നിങ്ങളൊന്ന് അവിടെ വന്നു പോകണം. അതിന് ധാരാളം പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വരാം. കുടുംബ സംഗമങ്ങളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുണ്ട്, രക്ഷാകർത്ത സംഗമങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിലേതിലെങ്കിലും ഒന്ന് വരാം. ഇല്ലെങ്കിൽ നല്ലൊരു അവസരം ബഹുമാനപ്പെട്ടതിൻ്റെ ബാനി ഹസ്രത്ത് സയ്യിദുന താഹിർ അൽഹദൽ തങ്ങൾ നവറല്ലാഹു മർക്കദ മഹാനബറുകളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് അവിടെ വരണം. തങ്ങൾ ഉസ്താദ് മരണം വരെ സ്നേഹിച്ചത് ആ സ്ഥാപനത്തെ. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, ഭൗതിക ആവശ്യത്തിന് വേണ്ടി തങ്ങളെ സമീപിച്ചാൽ, അതിനെന്തെങ്കിലും പ്രതിഫലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തങ്ങൾ പറയും എനിക്കൊന്നും വേണ്ട. നിങ്ങൾ ആ മുഹിമ്മാത്തിന് അതിന് നിങ്ങൾ സഹായിക്കും. ഒന്നും കൊടുക്കാതെ പോകാൻ വേണ്ടി തീരുമാനിച്ചവനാണെങ്കിൽ അവനോടും പറയും, ദാ മറക്കരുത്, എൻ്റെ സ്ഥാപനം മുഹിമ്മാത്ത്, അതിനെ നിങ്ങൾ മറക്കരുത് എന്ന് പറയും. അപ്പം തങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതും കൊടുക്കേണ്ടത് മുഹിമ്മാത്തിനാണ്. ഒന്നും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കാതെ തിരിച്ചു പോകുന്നവനോടും പറയും. ആ മുഹിമ്മാത്തിൻ്റെ പ്രചരണം ഉസ്താദ് അവിടെ പറയും. ആ നിലയിൽ പ്രചരിപ്പിച്ച ആ സ്ഥാപനം അത് ഇന്ന് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, പൊതുജനങ്ങളുടെ കയ്യിൽ. പരിശുദ്ധമായ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സംഘടനയെ, പ്രവർത്തകന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ആ സ്ഥാപനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 മാസത്തെ ബൃഹത്തായ പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷൻ 25 2025 വലിയ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ മുഹിമ്മാത്ത് ഈ സമൂഹത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെയുള്ള അതിൻ്റെ പുരോഗതിക്കൊക്കെയും, അവിടെയുള്ള 10-40 ഏക്കറോളമുള്ള സ്ഥലം, അതുപോലെ തന്നെ അവിടെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ, മറ്റ് നല്ല ആധുനിക സൗകര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി തന്നത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എല്ലാവരും. ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ സ്വന്തമായി ബിൽഡിങ്ങില്ല. എല്ലാവരുടെയും നയാകാശുകൾ, നാണയത്തുട്ടുകൾ നിങ്ങൾ നേർച്ചപ്പട്ടിയിൽ നിക്ഷേപിക്കുന്നത് ആ റിസീവർമാർ ഏൽപ്പിക്കുന്ന സംഖ്യകളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ നല്ല വാക്ക്, സഹായം, നിങ്ങളുടെ സഹകരണം
നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ അവിടെ നിന്നാൽ മതിയെന്ന്. അപ്പൊ വലിയ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഞങ്ങൾ ചെറിയ ഒരു പരിപാടിയാണ് ഇവിടെ പ്രചരണം ഉദ്ഘാടനമാണ് തീരുമാനിച്ചത്. നേരത്തെ തന്നെ ബേക്കൽ ഉസ്താവ് ചോദിച്ചു, ഇവിടെ മംഗലാപുരം അത് കാസർഗോഡിന്റെ അടുത്തല്ലേ, എന്തിനാണ് നിങ്ങൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്? ഇൻഷാ അല്ലാ ഈ പരിപാടി ഇത് എല്ലാ ഭാഗത്തും, കൊടകിലും ഉടുപ്പിയിലും നോർത്ത് കനറയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ബോംബെയിലും എല്ലാ സ്ഥലത്തും പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ തുടക്കം മാത്രമാണ് ഇത്. ഇവിടെ അൽഹംദുലില്ലാ വിജയിപ്പിച്ച നിങ്ങൾക്ക് നന്ദി. റബ്ബുൽ ഇസ്സത്ത് ഇത് നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ. ഇത് ഈ സ്ഥാപനത്തിനുള്ള ഒരു പ്രോത്സാഹനമാണ്, പ്രചോദനമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ശക്തി പകരുന്നു, ആവേശം നൽകുന്നു. ഇതുപോലെ ആ സമ്മേളനം നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടി 2017 ഏപ്രിൽ 27, 28, 29, 30 തീയതികളിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ 11-ാം ഉറൂസും നമ്മുടെ സിൽവർ ജൂബിലിയും അത് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅ്‌വാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.